അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വയസ്സ് കൂടുകയും അതോടൊപ്പം ഗർഭധാരണം വൈകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ അധിക പേരും ആ കാര്യത്തിൽ കൂടി ടെൻഷൻ ടെൻഷനടിക്കുകയാണ് ചെയ്യുക വയസ്സ് കൂടുമ്പോൾ ഗർഭധാരണ തടസ്സമായ ഒട്ടേറെ പ്രശ്നങ്ങൾ കൂടി ഒരുമിച്ചുണ്ടാകാനുള്ള സാധ്യത പലരിലുമുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഗർഭധാരണം വൈകുമ്പോൾ ഉണ്ടാകുന്ന ഈ ടെൻഷനെ ഗർഭിണിയാവാത്തതിൻ്റെ പേരിലാണെങ്കിലും ടെൻഷനും സ്ട്രെസ്സും ദോഷം ചെയ്യും എന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഗർഭിണി ആവാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആദ്യമായി ഡോക്ടറെ കാണാൻ പോയപ്പോൾ ആർത്തവ പ്രശ്നമോ കൗണ്ട് പ്രശ്നമോ പി സി ഒ ഉണ്ടായിരുന്നവർ പിന്നീട് ഒന്നിൽ കൂടുതൽ ഗർഭധാരണ തടസ്സങ്ങളുള്ളവരായി മാറുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങളിൽ ഉണ്ടാകുന്ന ടെൻഷനാണ് വയസ്സ് കൂടുമ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗർഭധാരണ തടസ്സങ്ങളിൽ ഒന്നാണല്ലോ എ എം എച്ച് അളവ് കുറയുന്നു എന്നത് അതായത് നിങ്ങളിൽ അണ്ടാശയങ്ങളിൽ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എ എം എച്ച് കുറയുമ്പോൾ പലപ്പോഴും ഐ വി എഫ് ചെയ്യാൻ നിങ്ങളോട് പറയും വളരെ കുറഞ്ഞവരോട് ഡോണർ റെഗ് സ്വീകരിക്കാനൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഗർഭധാരണം വൈകുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സും എ എം എച്ച് അളവ് കുറയുന്നതിനൊരു പ്രധാന കാരണമാണ് വയസ്സ് കൂടുന്നത് നമുക്ക് തടയാൻ കഴിയില്ല എന്നാൽ ടെൻഷൻ ഒഴിവാക്കി സ്ട്രെസ് ഒഴിവാക്കി നേരത്തെയുള്ള ഉറക്കം നമ്മൾ വീഡിയോകളിൽ പറയുന്ന പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ആരോഗ്യകരമായ ജീവിതശൈലി ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എ എം എച്ച് കൂടുകയും ഗർഭധാരണം സാധ്യമാവുകയും ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക എ എം എച്ച് കുറവാണ് വയസ്സ് കൂടി എന്ന് കരുതി സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയാതെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ നിങ്ങൾ ക്ഷമയോടെ കൃത്യമായി ചെയ്യുവാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഗർഭിണിയാവാൻ കഴിയുമെന്നതിന് ഈ ചാനലിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്നത്തെ വീഡിയോയിൽ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം അതായത് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ഗർഭിണിയായ ഒരു സഹോദരിയുടെ പോസിറ്റീവ് കമൻറ്റ് നമുക്ക് വായിക്കാനുണ്ട് അതോടൊപ്പം എ എം എച്ച് കുറവുള്ളവരും ലീൻ പി സി ഒ എസ് ഉണ്ടായിരുന്നവരും കൗണ്ട് കുറവുണ്ടായിരുന്നവരും എല്ലാം ഗർഭിണിയായി എന്ന് പറയുന്നത് നമുക്ക് കാണാം കുറച്ചൊരു ക്ഷമ നമുക്ക് വേണം അതുണ്ടെങ്കിൽ വയസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ വരുന്ന പോസിറ്റീവ് കമൻ്റുകൾ കാണുമ്പോൾ മനസ്സിലാകും ഇരുപത്തിയൊന്ന് കൊല്ലം ഗർഭിണി ആവാതെ നിൽക്കുന്ന ഒരാൾ എത്രമാത്രം ചികിത്സ നടത്തിയിട്ടുണ്ടാകും എന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്ന കാര്യമാണ് എന്നിട്ടൊന്നും ആവാതെ വരുമ്പോഴാണ് ഐ വി എഫ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുക നിങ്ങൾ മരുന്ന് കുടിക്കുന്നവരായാലും അല്ലെങ്കിലും നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തി കൃത്യമായിട്ട് ൾ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് വൈകാതെ തന്നെ നിങ്ങൾക്കും ഉണ്ടാകും ഇവിടെ വരുന്ന ഓരോ പോസിറ്റീവ് കമൻറ്റുകൾ കാണുമ്പോഴും ശ്രമിച്ചാൽ നിങ്ങൾക്കും ഇങ്ങനെ ഗർഭിണിയാവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് നിങ്ങളിൽ ഉണ്ടാക്കേണ്ടത് ഇരുപത്തിയൊന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ഗർഭിണിയായ ഒരു സഹോദരിയുടെ പോസിറ്റീവ് കമൻറ്റ് ഞാൻ വായിക്കാം ഫസൽ എം കെ ഡി എന്ന ഐഡിൽ നിന്നുള്ള സഹോദരിയുടെ കമൻറ്റാണ് ഞങ്ങൾക്ക് എ എം എച്ച് കുറവായിരുന്നു ഇക്ക പറഞ്ഞ ചില ടിപ്സ് ചെയ്തു ഒരു മാസം ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പോസിറ്റീവായി അലഹമില്ല ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പാണ് നാല്പത്തിമൂന്ന് വയസ്സുമുണ്ട് എല്ലാ ഡോക്ടർമാരും ഐ വി എഫ് ആണ് പറഞ്ഞത് പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ നോർമൽ പ്രഗ്നൻ്റായി അൽഹദില്ല മക്കളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണേ മാഷാ അള്ള അൽഹില്ല അള്ളാഹു ആ സഹോദരിക്ക് നിലനിർത്തി കൊടുക്കട്ടെ ഞാൻ ഈ കമൻറ്റ് ഇവിടെ വായിച്ചത് എ എം എച്ച് ലോ ആണ് വയസ്സൊരുപാട് കൂടി എന്ന് പറഞ്ഞ് ആരും നിരാശപ്പെട്ട് കഴിയരുത് എന്നതിന് വേണ്ടിയാണ് വയസ്സ് കൂടിയവരൊക്കെ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽസായി എഴുതാനും കൂടി ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് അത് മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്പെടുകയും ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കുറച്ച് പോസിറ്റീവ് കമൻറ്റുകൾ കൂടി നമുക്ക് നോക്കാം അനീസ മുഹമ്മദ് എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ല അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം ഞാനും പ്രഗ്നൻ്റായി ഇക്കാര്യ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു ഗ്രാമ്പ് വെള്ളം കുടിച്ചു നെച്ചിക്കാട്ട് ബെയ്ത്തിച്ചൊല്ലി സുറത്തിൽ കൗസർ ഓതി ഇതിനൊക്കെ പുറമെ പടച്ചിറപ്പിൻ്റെ അനുഗ്രഹം ഇനി കുഴപ്പമൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് അഞ്ജന എ എന്ന ഐ ഡിയിൽ നിന്നും ഹായ് ഇക്ക നിങ്ങളെ ഭഗവാൻ കാക്കും എനിക്ക് കുട്ടികളില്ലായിരുന്നു അഞ്ച് വർഷമായിട്ടില്ലായിരുന്നു പക്ഷേ ഇക്കയുടെ വീഡിയോ ഫോളോ ചെയ്തു എനിക്കും ഭർത്താവിനും ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നിട്ട് കുട്ടികളില്ലായിരുന്നു പക്ഷേ ഇക്കയുടെ വീഡിയോ കണ്ടു ഇക്ക പറഞ്ഞ ശതാവരി ഉണക്കമുന്തിരി എന്നീ മരുന്നുകളെല്ലാം ചെയ്തു നോക്കി ഇപ്പോൾ എനിക്കും ഒരു വാവയെ കിട്ടി അടുത്ത മാസം ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനൊക്കെ നവംബർ ഒന്നിന് ഒരു വയസ്സാകും ആൺകുട്ടിയുടെ പേര് അനുരാജ് എന്നാണ് ഇപ്പോൾ ഞാനും ഏറ്റവും ഹാപ്പിയാണ് പിന്നെ ഫോൺ ഇല്ലാത്തത് കൊണ്ടാണ് മെസ്സേജ് അയക്കാൻ പറ്റാതിരുന്നത് ഇക്കാക്കും കുടുംബത്തിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത കമൻറ്റ് ആരിഫ ഗഫൂർ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഇക്കയുടെ ചാനലിലുള്ള അധിക ടിപ്സ് ഞാൻ ഫോളോ ചെയ്തു ഒരുപാട് നന്ദിയുണ്ട് ഇക്കയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അസുഖമൊന്നും ഇല്ലാതെ നല്ല സോലഹായ കുഞ്ഞിനെ ജന്മം നൽകാൻ എല്ലാവരും ദു ചെയ്യണം അടുത്ത കമൻറ്റ് ഫസീല സി എന്ന ഐഡിയിൽ നിന്നും അൽഹന്ദ എനിക്കും പോസിറ്റീവായി ലീൻ പി സിയോസ് ഉണ്ടായിരുന്നു മെഡിസിൻ എടുത്താൽ പീരീഡ് ആവുകയുള്ളൂ ഇപ്പോൾ മാഷാ അള്ളാ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമാണ് അള്ളാഹു ഇത് നിലനിർത്തി തരുകയും മക്കളില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് മക്കളെ കൊടുക്കുകയും ചെയ്യട്ടെ ഞാൻ പി സി ഒസ് ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നു അതിൻ്റെ കൂടെ ഇതിൽ പറഞ്ഞ ടിപ്സുകൾ കുറച്ചൊക്കെ ഫോളോ ചെയ്തിരുന്നു ഗ്രാമ്പ് വെള്ളം കുടിച്ചിരുന്നു ഫത്ത് സൂറത്ത് മറിയം സൂറത്ത് നെച്ചിക്കാട്ട് ബെയ്റ്റ് ചൊല്ലിയിരുന്നു നല്ലവണ്ണം എക്സസൈസ് ചെയ്തിരുന്നു ഷുഗർ കണ്ടൻറ്റ് ഒഴിവാക്കിയിരുന്നു മാക്സിമം ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കഴിക്കാൻ ശ്രമിച്ചിരുന്നു സോക്സ് നൈറ്റ് ഉറങ്ങുമ്പോൾ യൂസ് ചെയ്തിരുന്നു അടുത്ത കമൻറ്റ് ഫാസിൽ ഒ എക്സ് വൈ എന്ന ഐഡിയിൽ നിന്നും എനിക്ക് എ എം എച്ച് പൂജ്യം പോയിൻ്റ് ഏഴ് ഉണ്ടായിരുന്നുള്ളൂ അൽഹമ്മദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എട്ടാമത്തെ മാസം ഗർഭിണിയാണ് എല്ലാവരും ദുവാ ചെയ്യണം ഇനി ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഞാൻ മെഡിസിൻ കഴിച്ചിരുന്നു എന്നോട് ഐ വി എഫ് ചെയ്യാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല നോർമൽ പ്രഗ്നൻസി ആയി ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്തിരുന്നു അടുത്ത കമൻറ്റ് ഹസ്ന എം പി എന്ന ഐ ഡിയിൽ നിന്നും അൽഹദില്ല അഞ്ച് വർഷമാവാറായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് ഇക്കൾക്ക് അഞ്ച് മില്യൺ കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഈ ചാനൽ ഇക്ക പറയുന്ന ടിപ്സുകൾ മൂന്ന് മാസം ട്രൈ ചെയ്തു അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ സോലയായ ആരോഗ്യമുള്ള മക്കളെ നൽകട്ടെ ആമീൻ അടുത്ത കമൻറ്റ് മുഫി ഫർസി എന്ന ഐഡിൽ നിന്നും അസ്സലാമു അലൈക്കും മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു ഒക്ടോബർ ഒന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ആണേ ഒരുപാട് വർഷമായി പി സി ഒ ഡി പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട് അതുമാറാൻ ഞാൻ ഗ്രൂപ്പിൽ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു സ്കാൻ ചെയ്തപ്പോൾ മൂന്ന് മാസമായെന്നറിഞ്ഞു പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞിരുന്നില്ല ഞാൻ ഞെരിഞ്ഞിൽ വെള്ളം കുടിച്ചിരുന്നു കറുവപ്പട്ട വെള്ളം കുടിച്ചു വർക്ക് ചെയ്തു വർക്കൗട്ട് ചെയ്തിരുന്നു മൂന്ന് മാസം ഹത്തം ചാലഞ്ചിൽ പങ്കെടുത്തു അത് ഓതുന്നുണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ട നാരിയത്ത് സ്വലാത്ത് ണ്ട് നെച്ചാട്ട് ബെയ്ത്ത് ചെല്ലുന്നുണ്ട് ഒരു ലക്ഷം ഇസ്തീഫാർ നിയത്തി ചെയ്തിട്ടുണ്ട് എന്തിന്റെ ഫലം കൊണ്ടാണെന്നറിയില്ല എൻ്റെ ജീവിതത്തിലും ആ മിറാക്കിൽ സംഭവിച്ചു ഇക്കായിടെ എപ്പോഴും വേണം അടുത്ത കമന്റ് നസീമ ഷമീർ എന്ന ഐഡിയയിൽ നിന്നും അലഹമുല്ല ഇക്ക എനിക്കും പോസിറ്റീവായി വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷമായി ഒന്നര വർഷം മുമ്പ് ചികിത്സ നിർത്തി എനിക്ക് അണ്ട വളർച്ച കുറവായിരുന്നു തൈറോയിഡ് കൂടുതൽ തൈറോയിഡ് ഉണ്ടായിരുന്നു വെയിറ്റ് കൂടുതലായിരുന്നു ഇക്കയുടെ വീഡിയോ കണ്ട് ഒരുപാട് ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു വെയ്റ്റ് കുറക്കാൻ കുറച്ച് സമയമെടുത്തു ഇപ്പോൾ സന്തോഷമായി ഇതിലെ ഓരോ പോസിറ്റീവ് ആയവരുടെ വീഡിയോസും എനിക്ക് പോസിറ്റീവ് ആകാനുള്ള ടിപ്സുകൾ കിട്ടിയത് ഇക്കാക്കും കുടുംബത്തിനും ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ അടുത്ത കമൻ്റ് എസ് ഫാത്തിമ എന്ന എഡിൽ നിന്നും അൽഹമ്മദില്ല എനിക്കും പോസിറ്റീവായി എനിക്ക് പി സി ഒ എസ് പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഞാൻ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് മാറ്റിയെടുത്തു പീരീഡ് കറക്റ്റാക്കി കൊണ്ടുവന്നു അതിനുശേഷമാണ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തത് തുടങ്ങിയത് പിന്നെയാണ് ഹസ്ബൻഡിന് കൗണ്ട് കുറവാണെന്ന് അറിഞ്ഞത് അതിന് മെഡിസിൻ രണ്ട് മാസം എടുത്തു അതിനോടൊപ്പം മിക്കയുടെ ചാനൽ ഒരു മാസം മാത്രം ഫോളോ ചെയ്യേണ്ടി വന്നുള്ളൂ നല്ല റിസൾട്ട് കിട്ടി അൽഹമില്ല അടുത്ത കമൻറ്റ് ഷാക്കി ഫൈസി എന്ന ഐ ഡിയിൽ നിന്നും അലൈക്കും അൽഹമില്ല പത്ത് വർഷത്തിന് ശേഷം ഞാനും പ്രഗ്നൻറ്റായി അലഹമുല്ല നാല് വർഷമായി ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ലിയൻ പി സിയോടെയാണ് എല്ലാ മാസവും മെൻസസ് വരും മെൻസസിനിടയിൽ ബ്രൗൺ സ്പോട്ടിങ് വരുന്നതാണ് പ്രോബ്ലം രണ്ട് വർഷമായി മെറ്റഫോർമിൻ കഴിക്കുന്നു കൂടെ ഓവുലേഷൻ്റെ മെഡിസിൻ കഴിച്ചിരുന്നു മൂന്ന് സൈക്കിളാണ് റിസൾട്ട് കിട്ടിയത് മുന്തിരി വെള്ളം പെരിഞ്ചീരകവും ഉലുവയും ഒരുമിച്ച് ഇട്ട് വെള്ളം പീരീഡ് ടു ഡേ ടു പതിനാല് ദിവസം ബീട്രൂട്ട് വെള്ളം ഫ്ലെക്സ് സീഡ് ചിയാ സീഡ് നട്ട്സ് ഇതൊക്കെ കഴിച്ചു വെയ്റ്റ് നോർമൽ ആയിരുന്നു എന്നിട്ടും എക്സസൈസ് ചെയ്ത് ഏഴ് കിലോ കുറച്ചു എല്ലാത്തിലും ഉപരിയായി റബ്ബിനോട് ദ ചെയ്തു ഒരുപാട് ഇസ്ലാമിക് ടിപ്സ് ചെയ്തു കഴിഞ്ഞ മാസം ഡോക്ടർ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആണ് ഐ ചെയ്യണോ എന്ന് ചോദിച്ചിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ആത്മാർത്ഥമായി റബ്ബിനെ വിളിച്ചു മുഹറമിൽ കത്തുമുൽ ഖുറാൻ ഓതുന്ന ഗ്രൂപ്പിൽ ഞാനായിരുന്നു ലീഡർ അന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞു അത് സ്വീകരിച്ചു കുഞ്ഞിനെ തരണമെന്ന് ഏഴ് ദിവസം പൂർത്തിയാകാൻ പറ്റിയില്ല മുഹറം പത്തിന് പീരിയഡായി പിന്നെ ആയില്ല അൽഹദില്ല